ഹബീബ ബീവിക്ക് മനസ്സിൽ വിഷമമുണ്ട്, ഇത് പിതാവാണ്. പക്ഷേ പിതാവെന്ന ബഹുമാനത്തിനും അപ്പുറമാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം, ഹബീബിനോടുള്ള ബഹുമാനം. ഹബീബിനോടുള്ള ബഹുമാനം നമ്മുടെ സഹോദരിമാർക്ക് നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള പാഠമുണ്ടതിന്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹുവിന് എതിരായിട്ട് ഒരു പടപ്പിനെയും ലോകത്ത് അനുസരിക്കേണ്ടതില്ലെന്നാണ്. പടച്ചതമ്പുരാനെതിരായിട്ട് ഭർത്താവിനെ, ഭർത്താവാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മാതാപിതാക്കളെക്കാളും ഒരു പക്ഷേ താൻ ഏറ്റവും അനുസരിക്കേണ്ടത് ഭർത്താവിനെയാണെന്നാണ് ഇസ്ലാം പറയാ. ആ ഭർത്താവ് തന്നെ തന്നോട് ഹിജാബ് ധരിക്കണ്ട എന്ന് പറയുകയോ അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് പറയുകയോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്താൽ അത് ഭർത്താവാണെങ്കിൽ പോലും ഉപ്പയാണെങ്കിൽ പോലും ഉമ്മയാണെങ്കിൽ പോലും അനുസരിക്കൽ പാടില്ല. അവൾ അനുസരണം അള്ളാഹുവിനാണ്. അള്ളാഹുവിനെതിരായി ഒരാളെയും അനുസരിക്കേണ്ടതില്ല. സർവർക്കെതിരാണെങ്കിലും അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്. അതുകൊണ്ട് മഹതിമാരെ, നമ്മുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഹിജാബ് ധരിക്കുന്ന അച്ചടക്കത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളോട് നീ അങ്ങ് ഷാൾ ധരിച്ചാൽ മതി എന്ന് പറയുന്ന പുരുഷന്മാരുണ്ട്. നിഖാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളോട് ഇത്രയൊന്നും നീ വല്ല സൂഫിയൊന്നും ആവണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഉമ്മമാര്, ഉപ്പമാര്, ആങ്ങളമാര്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഷയം ആര് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് ആണും പെണ്ണും ഒരുപോലെ മനസ്സിലാക്കേണ്ട നിയമമാണ്.